കരിപ്പൂർ വിമാനത്താവളം വഴി കൊതുക് ബാറ്റിലുൾപ്പെടെ സ്വർണ്ണക്കടത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ സ്വർണവുമായി ഒരാൾ പിടിയിലായി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രാം ഭാരമുള്ള അഞ്ച് സ്വർണം ഉരുട്ടിയ ഫോയിലുകളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് അഞ്ച് ബാറ്ററി കേസുകളിൽ ഉരുട്ടിയ നിലയിലാണ് സ്വർണം ഫോയിൽ രൂപത്തിൽ ഒളിപ്പിച്ചത് ദമാമിൽ നിന്നെത്തിയ കോഴിക്കോട് എയർപോർട്ട് സ്വദേശി കൂടിയായ വിളക്കത്ത് പള്ളിയാലി സിദ്ദിഖിനെയാണ് കസ്റ്റംസ് സ്വർണവുമായി പിടികൂടിയത് ഇയാളുടെ രണ്ട് ബാഗുകൾ സംശയത്തെ തുടർന്ന് വീണ്ടും പരിശോധിക്കുകയായിരുന്നു റീഎക്സ് റേയിലെ സംശയാസ്പദമായ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാഗേജുകൾ തുറന്നു പരിശോധിച്ചപ്പോഴാണ് ഒരു കൊതുക് ബാറ്റ് പോർട്ടബിൾ വാട്ടർ ഡിസ്പെൻസർ ഓറൽ ഇറിഗേറ്റർ രണ്ട് സോളാർ സെൻസർ ലൈറ്റുകൾ എന്നിവയുടെ ബാറ്ററി കേസുകൾക്കുള്ളിൽ ഒളിപ്പിച്ച മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രാമിന്റെ അഞ്ച് റോൾഡ് ഫോയിലുകൾ കണ്ടെടുത്തത് അതേസമയം കുഞ്ഞുടുപ്പുകളിൽ ബട്ടണുകളുടെ രൂപത്തിൽ ഒളിപ്പിച്ച സ്വർണവുമായി ഒരു യാത്രക്കാരൻ വിമാനത്താവളത്തിന് പുറത്തും ശരീരത്തിൽ ഒളിപ്പിച്ച സ്വർണമിശ്രിതവുമായി മൂന്ന് യാത്രക്കാർ വിമാനത്താവളത്തിനകത്തും പിടിയിലായി നാലു പേരിൽ നിന്നായി ഏകദേശം രണ്ടു കോടിയിലേറെ രൂപയുടെ സ്വർണം കണ്ടെടുത്തു കാസർകോട് സ്വദേശി മുഹമ്മദ് ബിഷറത്ത് ലഗേജിൽ കൊണ്ടുവന്ന സ്വർണ ബട്ടൺ പിടിപ്പിച്ച വസ്ത്രങ്ങളുമായി പിടിയിലാവുകയായിരുന്നു യാത്രക്കാരൻ കസ്റ്റംസ് പരിശോധനകൾ കഴിഞ്ഞ് പുറത്തിറങ്ങി വീട്ടിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടയിലാണ് പോലീസ് വലയിലായത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് നീക്കം പന്ത്രണ്ട് ഉടുപ്പുകളിൽ നിന്ന് സ്വർണ്ണ ബട്ടണുകൾ കണ്ടെടുത്തു ഇതിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുന്നു അബുദാബിയിൽ നിന്നെത്തിയ മലപ്പുറം മീനത്തുടർ സ്വദേശി മുത്തേടത്ത് ഷിഹാബുദ്ദീൻ തളിപ്പറമ്പ് സ്വദേശിനി ആശ തോമസ് എന്നിവർ ഡിആർഐയും കസ്റ്റംസും ചേർന്ന് നടത്തിയ പരിശോധനയിലും പിടിയിലായിരുന്നു ഇവരിൽ നിന്നായി രണ്ട് പോയിന്റ് മൂന്ന് കിലോഗ്രാം മിശ്രിതത്തിൽ നിന്ന് രണ്ട് പോയിന്റ് ഒന്ന് നാല് കിലോഗ്രാം സ്വർണം ലഭിച്ചു ഇതിന് ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപ മൂല്യമുണ്ട് അതേസമയം സ്വർണക്കടത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് കേരളമാണെന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിന് തൊട്ടു പിന്നാലെ തമിഴ്നാടും മഹാരാഷ്ട്രയുമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് വിമാനത്താവളങ്ങളാണ് ഇതിന്റെ പ്രധാന കേന്ദ്രങ്ങൾ കേരളം പണ്ടും സ്വർണക്കടത്തിന്റെ ഇഷ്ടമേഖലകളിൽ ഒന്നാണെന്ന് കസ്റ്റംസ് അധികൃതർ പറയുന്നു പരിമിതമായ ഉദ്യോഗസ്ഥരാണുള്ളതെങ്കിലും കൃത്യമായ പരിശോധനയിലൂടെയാണ് കള്ളക്കടത്തുകാർ പിടിയിലാകുന്നത് സ്വർണം കൂടുതലായി എത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെന്നും അധികൃതർ പറയുന്നു അതേസമയം അബുദാബിയിൽ നിന്നെത്തിയ കോഴിക്കോട് കല്ലാച്ചി സ്വദേശി യു ഹാരിസ് തൊള്ളായിരത്തി ആറ് ഗ്രാം സ്വർണ്ണ മിശ്രിതവുമായി പിടിയിലായി ഇതിൽ നിന്ന് അൻപത്തിരണ്ട് ലക്ഷം രൂപയുടെ എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ഗ്രാം സ്വർണം വേർതിരിച്ചെടുത്തതായി കസ്റ്റംസ് അറിയിച്ചു ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള മിശ്രിതം ശരീരത്തിൽ ഒളിപ്പിച്ചാണ് മൂവരും സ്വർണം കടത്താൻ ശ്രമിച്ചത്